അറിവിന്റെ പുതിയ ആകാശം, വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ സഫ ഫാത്തിമ എയ്ത്തടി. ഞാൻ ഫിദ ഫാത്തിമ സി എയ്ത്തടി. ഇന്ന് ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനം. 1973 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അറബിക് ഭാഷയെ സംഘടനയുടെ 6-ാമത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച അതേ ദിവസമാണ് അറബി സംസ്കാരത്തിൻ്റെ വാർഷിക ആഘോഷം നടത്തുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായാണ് അറബിയെ യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്നത്. ലോകത്തിലാകമാനം 400 മില്യണിലധികം ആളുകൾ ദിവസേന അറബി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അറബി ഭാഷയുടെ പിതാവിനെ കുറിച്ചോ ഈ പുരാതന ഭാഷയുടെ സ്ഥാപകനെ കുറിച്ചോ കൂടുതൽ അറിവില്ലെങ്കിലും യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോ ഈ ഭാഷയുടെ ഉത്ഭവം അറേബ്യൻ പെനിൻസുലയുടെ വടക്കു പടിഞ്ഞാറു ഭാഗത്താണെന്ന് പരാമർശിക്കുന്നു. ഹീബ്രുവും അരാമിക് ഭാഷയും ഉൾപ്പെടുന്ന സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ അംഗമായാണ് അറബിയെ കണക്കാക്കുന്നത്. 10-ാം നൂറ്റാണ്ടിലാണ് അറബി ഭാഷ പണ്ഡിതന്മാർക്കിടയിൽ തീവ്രമായ ഭാഷാ താല്പര്യം ഉയർന്നുവന്നത്. പര്യായ പദങ്ങളും ഭിന്നാർത്ഥങ്ങളും പോലുള്ള പ്രത്യേകതരം പദാവലി അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 6 അറബി നിഘണ്ടുക്കളുടെ സമാഹാരവും ഈ കാലഘട്ടത്തിൽ പുറത്തിറക്കി. യുനെസ്കോ പങ്കുവച്ച ഒരു പ്രസ്താവനയിൽ സംസ്കാരം, ശാസ്ത്രം, സാഹിത്യം എന്നിവയിലൂടെയും മറ്റ് നിരവധി മേഖലകളിലൂടെയും ലോകജനതയെ കൂട്ടിയിണക്കുന്നതിൽ അറബി ഭാഷ വഹിച്ച പങ്ക് വ്യക്തമാക്കുന്നു. അറബി ഭാഷയുടെ ആദ്യകാല അടയാളങ്ങൾ BC 8-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ളതാണ്. AD 3-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് അറബി ഭാഷയുടെ വികസനം നടന്നതെന്നാണ് ചരിത്ര രേഖകൾ നൽകുന്ന സൂചനകൾ. AD 7-ാം നൂറ്റാണ്ടിൽ എഴുത്ത് എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ അക്ഷരങ്ങളിൽ അനുബന്ധ ചിഹ്നങ്ങൾ ചേർത്ത് ലിപിയിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതായും പറയുന്നു. വിജ്ഞാനം സൃഷ്ടിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും സംഭാഷണം മെച്ചപ്പെടുത്തുന്നതിലും സമാധാനം കെട്ടിപ്പടുക്കുന്നതിലും അറബി ഭാഷയുടെ ചരിത്രപരമായ പങ്കാണ് വ്യക്തമാകുന്നത്. മറ്റ് ഭാഷകളുമായി അറബി ഭാഷയ്ക്കുള്ള അഗാധമായ ബന്ധം ഭാഷയുടെ സമ്പന്നതയും ചരിത്രവുമാണ് വെളിപ്പെടുത്തുന്നത്. നവോത്ഥാന യൂറോപ്പിലേക്ക് ഗ്രീക്ക്, റോമൻ തത്വചിന്തകളുടെയും ശാസ്ത്രങ്ങളുടെയും വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അറബി ഭാഷ വഹിച്ച പങ്ക് ചെറുതല്ല. ഫിലൂരി
في اسمي آلحة الفتان، في الزناسك السعبان، في التهش الدائم بلدان. أين السلام؟ أين السلام؟ أين السلام؟ أين السلام؟ تقسان التقوى نشر بنا الشقوى، تكسان التقوى نشر بنا الشقوى، وقعنا في البلوى. مني سلاح شتانا، في الفساد شيطانا، نشر بلاؤك سرطانا. ഈ അറബി ഗാനം ആലപിച്ചത് ഷാസിയ പി വി 10th ഡി. അറബി ഭാഷയെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പറയാം. അറബി ഭാഷയ്ക്ക് 12 ദശലക്ഷത്തിലധികം വാക്കുകൾ പദാവലി അവകാശപ്പെടാവുന്നതാണ്. അറബിക് അക്ഷരമാലയിൽ 28 അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. വലത്തുനിന്നും ഇടത്തോട്ടാണ് അറബി എഴുതിയിരിക്കുന്നത്. അരാമിക്, ഹീബ്രു എന്നിവ ഉൾപ്പെടുന്ന അറബി സാഹിത്യത്തിന്റെ ഏറ്റവും പഴയ രൂപം കവിതയാണ്. അറബി സാഹിത്യത്തിന് മഹത്തായ ഒരു പഴയ ചരിത്രമുണ്ട്. അറബി കാലിഗ്രഫി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കലയായി കണക്കാക്കപ്പെടുന്നു. اللغة العربية وافرة بالأدبية والثقافة وبالفصاحة والبلاغة وبالإبداعية والبيان وبالجمالية والرونق بين سائر اللغات العالمية، فلتعلم العربية لها أهمية كبرى في مختلف مجالات الحياة. إذا تعلمنا العربية جيدا أمامنا فرص كثيرة في مجال الوظائف والمهن في بلاد العربية وغيرها. اللغة العربية لغة رسمية لأكثر من 40 بلاد، وهذه اللغة في مكانة الثانية بين لغات العالم، وهي أيضا معروفة لدى هيئة الأمم المتحدة. وبهذه كلها علينا أن نعطي عناية عظيمة لتعلمها والاستفادة منها. شكرا لحسن استماعكم. നെല്ലിക്കുറ്റിയിൽ വെച്ച് നടന്ന ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ 8th E class ഫാത്തിമത്തുൽ ഫിദയുടെ അറബി പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. കേരളത്തിലെ പലയിടങ്ങളിലുമുള്ള ചില പ്രാചീന കബറിടങ്ങളിൽ കാണുന്ന സ്മാരകശിലകളിൽ അറബി ലിപികൾ കണ്ടെത്തിയിട്ടുണ്ട്. 14th century കേരളം സന്ദർശിച്ച പ്രസിദ്ധ സഞ്ചാരി ഇബ്നു ബത്തൂത്ത മലബാറിൽ നിലനിന്നിരുന്ന അറബി സാന്നിധ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അറബി ഭാഷയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ പല മഹാന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. സൈനുദ്ദീൻ മഹ്ദൂം, കാളി മുഹമ്മദ്, അഹമ്മദ് കോയസ് ചാലിയാത്തി, വെളിയംകോട് ഉമർ കാളി തുടങ്ങിയവർ അവരിൽ ചിലരാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി രചിക്കപ്പെട്ട അറബി ഗ്രന്ഥം AD 1342 ഫക്കീ ഹുസൈനിന്റെ കൈദുൽ ജാമേ ആണ്. കേരളത്തിലെ അറബി പ്രചരണത്തിന് പിന്നിൽ പൊന്നാനി മഖ്ദൂമുമാർക്ക് വലിയ പങ്കുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ ബിൻ അലിയാണ് പൊന്നാനിയിലെ മതപഠന സ്ഥാപകൻ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പഠിതാക്കൾ ഇവിടെ പഠനം നടത്തിയിരുന്നു. കേരളീയ പണ്ഡിതന്മാരിൽ വിപുലമായ തോതിൽ അറബിയിൽ ആദ്യമായി സാഹിത്യരചന നടത്തിയത് ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനായിരുന്നു. നിയമശാസ്ത്രം, അധ്യാത്മശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു കൂടുതൽ രചനകൾ. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം രചിച്ച തഹ്രീറു അഹ്ലിൽ ഈമാൻ അലാഹാദി അബദതി സുൽബാൻ എന്ന കാവ്യം അതിൽ പ്രധാനപ്പെട്ടതാണ്. വാസ്കോഡഗാമ മലബാർ തീരത്ത് കപ്പലിറങ്ങിയത് മുതൽ മലബാറിലെ മുസ്ലിങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ വർണ്ണനാതീതമായിരുന്നു. ഇതിനെതിരെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ രചിച്ച ഈ കാവ്യം 150 വരികളിലായി പ്രസ്തുത ചരിത്ര സന്ധിയെ വിശകലനം ചെയ്തിരിക്കുന്നു. സുന്ദരമായ സാരോപദേശങ്ങളും തത്വങ്ങളും അടങ്ങിയ കാവ്യഗ്രന്ഥമായ അദ്ഖിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്.
തലശ്ശേരിയിൽ വെച്ച് നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിഗാന മത്സരത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സമ്മാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് അർഹത നേടിയ 9th എ ക്ലാസ്സിലെ മുഹമ്മദ് ബാരിസ് കെ ആലപിച്ച അറബിഗാനം ഇനി നമുക്ക് കേൾക്കാം. نسرك غير وكانا أينما فر ومانا ويرك من يهمينا أينما فر ومانا ويرك من يهمينا مهما نلبي إليك فتبنا غفلتنا بهيانا مهما نلمي إليك فتبنا غفلتنا بهيانا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا يا ودود نسرك غير بكانا يا ودود نسرك غير بكانا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا لهكت فينا أيش سرور وسط سهامه يانا عابت منه دين ترانا بسم صداك تدينا لهكت فينا أيش سرور وسط سهامه يانا عابت منه دين ترانا بسم صداك تدينا وابت ولا وابت ولا أفضل لولاتك تجرم والدهدينا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا يا ودود نسرك غير ذكانا يا ودود نسرك غير ذكانا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا حين تبارك حين تبارك رمح تطر فيه الوطن زمانا كيف نصابر حين فناه بهاؤك بوادر لنا دم سبانا دم سبانا تكتر صدرك فيها الحزن لآنا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا يا ودود نسرك غير بكانا يا ودود نسرك غير بكانا أين مفر ومعنا ويرك من يهمينا أين مفر ومعنا ويرك من يهمينا
مهما نلبي إليك فتبنا غفلتنا بهيانا مهما نلبي إليك فتبنا غفلتنا بهيانا أينما فر ومعنا ويرك من يغمينا أينما فر ومعنا ويرك من يهمينا يا الودود. ഈ ദിനത്തിൽ ഞങ്ങളുടെ അറബി അധ്യാപകൻ ശ്രീ ടി ബഷീർ സാറിന്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, സെമിറ്റിക് ഭാഷകളിൽ 4000 വർഷങ്ങളിലധികം പഴക്കമുള്ള ഏറ്റവും പുരാതനവും എന്നാൽ അന്നും ഇന്നും തന്മയത്വത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ജീവൽ ഭാഷയാണ് അറബി. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ച 6 ഭാഷകളിലൊന്ന് അറബിയാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ് എന്നിവയാണ് മറ്റുള്ളവ. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം December 18 എല്ലാ വർഷവും അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. UN അംഗീകാരത്തിൻ്റെ 50th വാർഷിക ദിനമാണ് ഇന്ന്. ലോകത്ത് 60 രാജ്യങ്ങളിലായി 242 മില്യൺ ജനങ്ങൾ അറബിയെ അവരുടെ ഭാഷയായി ഉപയോഗിച്ചു വരുന്നു. 25 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ അറബിയാണ്. വ്യാപാരാവശ്യാർത്ഥം പണ്ടുകാലം മുതലേ അറബികളുമായി നല്ല ബന്ധമാണ് കേരളത്തിന്. ഇന്ന് നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗവും അറബ് രാജ്യങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തു വരുന്നു. ഈ സുദൃഢമായ ബന്ധം മുഖേന ധാരാളം അറബ് വാക്കുകൾ നമ്മുടെ മലയാളത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. കോടതികളിൽ ഉപയോഗിക്കപ്പെടുന്ന പല സാങ്കേതിക പദങ്ങളുടെയും ഉൽപ്പത്തി അറബിയിൽ നിന്നാണ്. മുൻസിഫ്, വക്കാലത്ത്, വക്കീൽ, കരാർ, റദ്ദ്, അസൽ, നക്കൽ എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിലെ ഭരണാധികാരികൾ അറബി ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തതായി നമുക്ക് കാണാം. ഇന്നും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരെ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ അറബി ഭാഷ പഠനം കാര്യക്ഷമമായി നടന്നുവരുന്നു. 6000 സ്കൂളുകളിൽ 1,000,000 വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിൽ അറബി പഠിക്കുന്നുണ്ട്. 28 അക്ഷരങ്ങൾ മാത്രമുള്ള അറബി ഏവർക്കും അനായാസമായി പഠിക്കാവുന്ന സവിശേഷമായ ഒരു ഭാഷയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര അറബി ദിനത്തിൽ ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇതോടെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദസംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടുമെത്തും. അതുവരെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.